നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ വിവിധ ഉദ്ദേശങ്ങളോട് തിരഞ്ഞ അന്വേഷിച്ച ഏഴ് കൂട്ടരെ കുറിച്ച് വിശുദ്ധ ബൈബിളിൽ കാണാം. യേശുവിനെ തിരയുന്നവർ, അതാണ് ഇന്ന് രാത്രിയിൽ എൻ്റെ സബ്ജക്റ്റ്. യേശുവിനെ തിരഞ്ഞ ഒന്നാമത്തെ കൂട്ടർ, മത്തായി സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ വാക്യങ്ങളുണ്ട്. അതുകൂടെ പാസ് ഒന്ന് വായിക്കും. ഹെരോദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദ്യയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിലെത്തി. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടു, അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശുവിനെ തിരഞ്ഞ ഒന്നാമത്തെ കൂട്ടർ, നിങ്ങൾ ഇനിയും എന്നെ നോക്കുക, ഞാൻ പറയുമ്പോൾ ഇങ്ങനെ കുനിഞ്ഞതിന്റെ നോക്കത്തില്ല, ഇങ്ങോട്ട് നോക്കുക. യേശുവിനെ തിരഞ്ഞ ഒന്നാമത്തെ കൂട്ടർ വിദ്വാൻമാരായിരുന്നു. വിദ്വാൻമാർ യേശുവിനെ തിരഞ്ഞത് അവനെ ആരാധിക്കാൻ വേണ്ടിയാണ്, അവനെ അടിവടങ്ങാൻ പോകുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച്, യേശു കർത്താവ് ജനിച്ചപ്പോൾ യേശുവിനെ തിരഞ്ഞു വന്ന രണ്ട് കൂട്ടരാണ്, ഒന്ന് വിദ്വാൻമാരും രണ്ട് ആട്ടിടയന്മാരും. വിദ്വാൻമാരെന്ന് പറഞ്ഞാൽ അവർ ജ്ഞാനികളായിരുന്നു, സയൻറ്റിസ്റ്റുകളായിരുന്നു, വിദ്വാൻമാരായിരുന്നു. അവരെ വഴികാട്ടാനായി നക്ഷത്രവും ഉണ്ടായിരുന്നു, സ്റ്റാർ ഉണ്ടായിരുന്നു, പക്ഷെ എന്നിട്ടും അവര് വഴിതെറ്റി. പക്ഷെ ഈ ആട്ടിടയനെ സംബന്ധിച്ച് വഴി കാട്ടാനൊന്നുമില്ലായിരുന്നു, പക്ഷെ അവര് സ്ഥലത്തെത്തി. എപ്പോഴും വഴി തെറ്റുന്നതും തെറ്റിക്കുന്നതും വിദ്വാൻമാരാ. മനസ്സിലായില്ലേ? പാവപ്പെട്ടവൻ എങ്ങനെങ്കിലും ലക്ഷ്യസ്ഥാനത്തെയല്ലോ. അധികം വിദ്വാനാകാഞ്ഞതിനാൽ ദൈവത്തിന് സ്തോത്രം. അടുത്ത പദം ശ്രദ്ധിക്കണം. യേശു ജനിച്ചു എന്ന് കേട്ടപ്പോൾ വിദ്വാൻമാർ സന്തോഷിച്ചു, ആട്ടിടയന്മാർ സന്തോഷിച്ചു, യെരുശലേമിലെ ശിമോൻ സന്തോഷിച്ചു. എന്നാൽ ഹെരോദാവ് ഭയപ്പെട്ടു. അടങ്ങിയൊന്നും ഇരിക്കരുത് ഇവിടെ. ഇന്ന് രാത്രി ഹാളിൽ വന്ന ദൈവവേദനയെ കർത്താവ് നിന്റെ ഉള്ളിൽ ജനിക്കുമ്പോൾ, നിന്റെ ഭവനത്തിൽ ആരാധന ഉയരുമ്പോൾ നിനക്ക് സന്തോഷമാണെങ്കിലും അന്ധകാര വ്യാപാരങ്ങൾക്ക് അത് ഭയമാണ്, ഭയമാണ്, ഭയമാണ്. കയ്യൊന്നടിച്ച് വായം തുറന്ന് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങ. ഓഷാ മറാ ധുനി ഹം ധുനിയ. ഇന്ന് രാത്രി ഇവിടെ ആരാധന ഉയരുമ്പോൾ, നിന്റെ ഭവനത്തിൽ ആരാധന ഉയരുമ്പോൾ, നിന്റെ ശരീരത്തിൽ ദൈവശക്തി വ്യാപരിക്കുമ്പോൾ നിനക്ക് സന്തോഷമാണെങ്കിലും അന്ധകാര ശക്തികൾക്കത് ഭയമാണ്, ഞെട്ടലാണ്. കൈയടിച്ചാട്ടെ, ശക്തിയോടെ ആരാധിച്ചാട്ടെ യേശുവിന്റെ നാമം. അതുകൊണ്ട് ആ സാത്താൻ ദൈവമക്കളെ ആരാധിപ്പിക്കാതിരിക്കുന്നത്, നീ ആരാധിച്ചാൽ അന്ധകാര കോട്ടകൾ ഇടിയും, നീ ആരാധിക്കുമ്പോൾ അന്ധകാര കോട്ടകൾക്ക് ബോംബ് വെക്കപ്പെടുക. ശക്തിയോട് വാദർന്ന് സ്തോത്രം പറഞ്ഞേ. സത്യമാണോ? നോക്കാം നമുക്ക്. ഞാൻ പറഞ്ഞ വാക്യം വായിച്ചോ വേഗത്തിൽ പാസ്റ്ററെ. 1 ശൗമേൽ 5:5 വേഗത്തിൽ വായിക്കാം. 1 ശൗമേൽ 4:5 യഹോവയുടെ നിയമപ്പെട്ടകം, ഹോമയുടെ നിയമപ്പെട്ടകം പാളയത്തിലെത്തിയപ്പോ ഭൂമി കുലുങ്ങും വണ്ണം ഇസ്രായേൽ എല്ലാം ഉച്ചത്തിൽ ആർപ്പെട്ടു. ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി നടത്ത് ദൈവജനത്തിന് അടങ്ങിയിരിപ്പാൻ കഴിയില്ല. രാജാവ് ഉള്ളിടത്ത് രാജകോലാഹലമുണ്ട്. ഹോമയുടെ നിയമപ്പെട്ടകം പാളയത്തിൽ വന്നപ്പോൾ ഭൂമി കുലുങ്ങത്തക്കവണ്ണം ഇസ്രായേലെല്ലാം ഉച്ചത്തിൽ ആർപ്പിട്ടു. അടുത്ത വാക്യം, ഫെലിസ്ത്യർ ആർപ്പിന്റെ ഒച്ച കേട്ടിട്ട് എബ്രായരുടെ പാളയത്തിൽ ഈ വലിയ ആർപ്പിന്റെ കാരണം എന്ത് എന്ന് അന്വേഷിച്ചു. അടുത്ത വാക്യം, യഹോവയുടെ പെട്ടകം പാളയത്തിൽ വന്നിരിക്കുന്നു എന്ന് ഗ്രഹിച്ചു. ആമേൻ. അടുത്ത വാക്യം, ദൈവം പാളയത്തിൽ വന്നിരിക്കുന്നു എന്ന് ഫെലിസ്ത്യർ പറഞ്ഞു ഭയപ്പെട്ടു. കേട്ടോ, നീ തമ്പേരടിച്ചുകൊണ്ടും പ്രൈസ് ദി ലോർഡ് 4 ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ടും സാത്താൻ ഭയപ്പെടില്ല. നിന്റെ ആരാധനയിൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നാൽ, നിന്റെ ഭവനത്തിൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നാൽ സാത്താൻ കോട്ടകൾ വിറയ്ക്കും. പോരാ പോരാ, ശക്തിയോടെ ആരാധിക്കും ഇന്ന് രാത്രി. നമ്മുടെ ഹാളിൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വരട്ടെ, നിന്റെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരട്ടെ. ഫെലിസ്ത്യർ ഭയപ്പെട്ടു. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഞാൻ കേരളത്തിലൊക്കെ പറയും, 24 മണിക്കൂറും മൈക്ക് വെച്ച് പോസ്റ്റലെല്ലാം വെച്ച് കെട്ടി എത്ര അലച്ചാലേ അവർക്കൊരു കുഴപ്പമില്ല. പക്ഷെ എവിടെങ്കിലും ദൈവമക്കളൊരു മൈക്ക് വെച്ച് കെട്ടി അല്ലേലിയ പറയാൻ തുടങ്ങിയാൽ പ്രശ്നമാ. കാരണം പിശാച് ഭയപ്പെടുന്നു ഒന്നുണ്ടെങ്കിൽ നിന്റെ ഹല്ലേലുയായ
നിന്റെ സ്തോത്രത്തെയാ, നിന്റെ ആരാധനയാ മറന്നുപോകരുത്. നമ്മൾ ജയിക്കുന്നത് ആരാധനയാലാണ്. പ്രൈസ് ദി ലോർഡ്. ഭയപ്പെട്ടു, പക്ഷേ അവിടെ അവിടൊക്കെ വിശദീകരിക്കാൻ നേരമില്ല. പക്ഷേ അവരാർപ്പിട്ടതും ശരിയാ, ഫിലിസ്ത്യർ ഭയപ്പെട്ടതും ശരിയാ. പക്ഷേ യഹോവയുടെ പെട്ടകം ആര് കൊണ്ടുപോയി? ഫിലിസ്ത്യർ കൊണ്ടുപോയി. ഫിലിസ്ത്യർ കൊണ്ടുപോയി, പെട്ടകം പിടിക്കപ്പെട്ടു. കാരണം ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ഗുണപ്പെടാത്ത രണ്ടുപേരുമായിരുന്നു സോദരൻ ഒവിനിയും ബിനെഹാസും. പെട്ടകം പിടിക്കപ്പെട്ടു. എല്ലാവരും എന്നെ ശ്രദ്ധിച്ചിരിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. എന്നിട്ട് ഈ പെട്ടകം അവർ കൊണ്ടുപോയി അസ്തോത്തിൽ കൊണ്ടുവച്ചു, ഗത്തിൽ കൊണ്ടുവച്ചു, എക്രോനിൽ കൊണ്ടുവച്ചു. പക്ഷെ അവിടെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ കരം അവിടെയെല്ലാം ഭാരമായി, അവിടെയെല്ലാം ഭാരമായി. അവസാനം അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ആർക്കും ഇത് വേണ്ട. ഈ പെട്ടകം അബീനാദാം എന്നൊരുവൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് 20 വർഷം വെച്ചു. എന്നെ ശ്രദ്ധിച്ചിരുന്നോണം ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഈ ഒപ്പിനിയും ബിനേഹാസും പാപം ചെയ്തതിന് ദൈവത്തിൻ്റെ പെട്ടകം എന്നാ ചെയ്തു? പെട്ടകം പിടിക്കപ്പെടാൻ കാര്യമെന്താ? കർത്താവിനോട് പറഞ്ഞു, മോനെ അതിൽ മർമ്മമുണ്ട്. ഹോവയുടെ പെട്ടകം അവർ കൊണ്ടുപോയത് ഉൾഗ്രാമങ്ങളിലേക്കാ. പെട്ടകം ചെന്നിടത്തെല്ലാം നാശം വിതച്ചു. ഇസ്രായേൽ ജനം യുദ്ധം ചെയ്താൽ ബോർഡറിലെ യുദ്ധം നടക്കത്തുള്ളൂ. ഇസ്രായേൽ ജനത്തിന് ചെല്ലാൻ കഴിയാത്ത ഫിലിസ്ത്യന്റെ ഉൾഗ്രാമങ്ങളിലേക്ക് ഹോവിയുടെ പെട്ടകം ചെന്ന് യുദ്ധം ചെയ്തു. രാത്രി പരിശുദ്ധാത്മാ പറയുന്നു, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും ഫലിക്കില്ല. നിനക്കെതിരായി പിശാച് ചെയ്യുന്നത് പോലും നിനക്ക് അനുകൂലമാക്കുന്ന ദൈവമുണ്ട്. നിങ്ങൾ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. ഓരോ വാക്കിലും ദൈവദൂത് അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങൾക്കെതിരായി പിശാച് ചെയ്യുന്നത് പോലും നിന്റെ നന്മയാക്കുന്ന ഒരു ദൈവമുണ്ട്. ഓ ഷാ, എല്ലാവരും കൈയടിച്ച് ശക്തിയോടെ അന്യഭാഷ ദൈവത്തെ ആരാധിച്ചാട്ട് യേശുവിന്റെ നാമത്തിൽ പറ, പിശാചേ, നീ എനിക്കെതിരായി, എന്റെ തലമുറയ്ക്കെതിരായി, എന്റെ കുഞ്ഞുങ്ങൾക്കെതിരായി ചെയ്യുന്നതിൽ പോലും നന്മയാക്കുന്ന ഒരു ദൈവമുണ്ട്. ഓ ഷാമാ റഖോനാ ദിയാമാ ഉടമാ റഖോല ഹന്തുനിയാനാ ഹല്ലേലൂയ. Jesus. Jesus. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ദൈവത്തിന്റെ അഭിഷക്തന്മാരോട്, ദൈവമക്കളോട് ദൂത് പറയുക, നീ കരഞ്ഞാൽ, നീ പ്രാർത്ഥിച്ചാൽ നിനക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത ചിലത്തേക്ക് ദൈവത്തിന്റെ കരം കടന്നു ചെല്ലും, ദൈവത്തിന്റെ പെട്ടകം കടന്നു ചെല്ലും. അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടും. യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി ഞാൻ പ്രവചിക്കുകയാണ്. നിവിടെ സ്തോത്രം പറയുമ്പോൾ, നിവിടെ ഹല്ലേലൂയ പറയുമ്പോൾ അകലങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. നിനക്ക് കടന്നു ചെല്ലാൻ കഴിയാത്തടത്ത്, നിന്നെ നിന്നെ കയറ്റാത്തടത്ത്, നിനക്ക് കാലുകൂത്താൻ കഴിയാത്തടത്ത് ദൈവത്തിന്റെ സാന്നിധ്യം പോകും. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുക, നിങ്ങൾ ഇതുവരെ കടന്നു പോകാത്ത ചിലയിടങ്ങളിലേക്ക് ദൈവം നിങ്ങളെ കടത്തിവിടാൻ പോകുകയാണ്.
നിങ്ങൾ കാലുകൊത്താത്ത ചിലയിടങ്ങളിൽ ഞാൻ വെറുതെ പ്രവചിക്കുന്ന ആളൊന്നുമല്ല. പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് പറയുക, ഞാൻ പ്രസംഗിക്കാൻ നിന്നതല്ല ഇത്. എന്നാൽ ദൈവത്തിന്റെ അഭിഷക്തന്മാരോട്, ദൈവദാസിമാരോട്, ദൈവമക്കളോട് പറയുന്നു, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചിലയിടങ്ങളിൽ നിങ്ങളുടെ ഉള്ളം കാൽ ചവിട്ടാൻ 2023 ദൈവം അത്ഭുതം ചെയ്യാൻ പോകുകയാണ്. നിനക്ക് മുമ്പേ ഭാവിയുടെ പട്ടകം കടന്നു പോകും. അയ്യോ ഇതല്ലേ, കർത്താവ് ദോഷമായി ഒന്നും ചെയ്യില്ല, കർത്താവ് ദോഷമായി ഒന്നും ചെയ്യില്ല. ഇന്ന് നിനക്ക് ദോഷമെന്ന് തോന്നുന്നതും നന്മയാക്കുന്നൊരു ദൈവമുണ്ട്. പെട്ടകം പിടിക്കപ്പെട്ടു. അബീനാദാമിന്റെ വീട്ടിൽ 20 വർഷം കൊണ്ട് വെച്ചു. ഫസ്റ്റ് ബാക്കി എടുത്ത് വെച്ചേക്കണം. 2 സാമുവേൽ 6. ദൈവത്തിന്റെ ദാസനായ ദാവീദിന് തോന്നി പെട്ടകം കൊണ്ടുവരണം. പുള്ളി ഒരു പുതിയ വണ്ടിയിൽ കാളവണ്ടിയെ കയറ്റി ആട്ടും പാട്ടും കൊട്ടും എല്ലാം കൊണ്ട് ചേർത്ത് പെട്ടകം കൊണ്ടുവന്നു. നിയമിക്കപ്പെട്ട പുരോഹിതന്മാർ അവിടെ തോളിൽ വഹിച്ചുകൊണ്ട് വന്ന പെട്ടകം ഫെലിസ്ത്യരെ അനുകരിച്ച് കാളവണ്ടിയെ കയറ്റി കൊണ്ടുവന്നു. കാളവണ്ടി ഡ്രൈവറായിരുന്നതും അബീനാദാമിന്റെ വീട്ടിലെ രണ്ട് പിള്ളേരായിരുന്നു. അവർ തന്റെ പേര് ഉസ്സയ എന്നാണ്. ആ പെട്ടകം വന്ന വഴി വായി ആക്കും ബഹളമെല്ലാം കേട്ടിട്ട് കാള വരണ്ടു. പെട്ടകം മറിയാൻ തുടങ്ങിയപ്പം പെട്ടകത്തെ രക്ഷിക്കാനാ ഒരുതൻ കയറി ഒരു പിടി പിടിച്ചു. സ്തോത്രം. കാർഡിയാക് അറസ്റ്റ് വന്ന് താഴെ വീണു. ഇതെല്ലാവരും എടുക്കേണ്ടതല്ല ഈ പെട്ടകം. ആ സ്തോത്രം. മനസ്സുണ്ടെ പറഞ്ഞാ മതി. ഇത് അഭിഷേകമുള്ളവൻ ചെയ്യേണ്ടതാ. പ്രസംഗിക്കാമറിയാമെന്ന് ഒറ്റ കാരണത്താൽ നീ പാസ്റ്ററാകാൻ ശ്രമിക്കരുത്. നിന്റെ പണമുണ്ടെന്നുള്ള ഒറ്റ കാരണത്താൽ നേതാവാകാൻ ശ്രമിക്കരുത്. കൊട്ടാൻ അറിയാമെന്ന കാരണത്താൽ നീ വർഷിപ്പ് ലീഡറാകരുത്. ഇത് അഭിഷേകമുള്ളവൻ ചെയ്യേണ്ടതാ. ഇത് നിയോഗമുള്ളവൻ ചെയ്യേണ്ടതാ. ഇത് ദൈവം വിളിച്ചവൻ ചെയ്യേണ്ടതാ. കൈയടിച്ച ദൈവത്തെ ആരാധി പങ്കെടുമോ? ഓമാ ഷമാ റഖാന ഹന്തോ നിയാമാ സംബാ. നിനക്ക് പെർഫോംസ് കാണിക്കാനുള്ള ഇടമല്ല ദൈവസന്നിധി. നിനക്ക് ഷൈൻ ചെയ്യാനുള്ള ഇടമല്ല ആരാധനാലയം. ഇതാഭിഷേകമുള്ളവനാ ചെയ്യേണ്ടത്. ഇതെവിടൊക്കെയാ പോണം? പോണം. കേറി പിടിച്ചു. കാർഡിയാക്കറസവും താഴെ വീണു. 9 വാക്യം വായിച്ചു പാസ്റ്റർ. അന്ന് ദാവീദ് യഹോവയെ ഭയപ്പെട്ടു പോയി. ഭയപ്പെട്ടു. നമ്മുടെ ഇടയെ നഷ്ടപ്പെട്ട ദൈവഭയമാ. പെന്തക്കോസ്തുകാരൻ നഷ്ടപ്പെട്ട ദൈവഭയമാ. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാ. നിനക്ക് ഉപ്പാപ്പം കളിക്കാനുള്ളതല്ല ദൈവത്തിന്റെ നാമം. നിനക്ക് കളിക്കാനുള്ള കളിക്കളമല്ല ആരാധനാലയം. ദൈവത്തെ ഭയപ്പെടണം. അന്ന് ദാവീദ് ദൈവത്തെ ഭയപ്പെട്ടു. യഹോവയുടെ പെട്ടകം എന്റെ അടുക്കൽ എങ്ങനെ കൊണ്ടുവരേണ്ടു എന്നവൻ പറഞ്ഞു. ഇങ്ങനെ യഹോവയുടെ പെട്ടകം ദാവീദിന്റെ നഗരത്തിൽ തന്റെ അടുക്കൽ വരുത്തുവാൻ മനസ്സില്ലാതെ ദാവീദ് അതിനെ ഗത്യനായ ഓബേദ്ഏദോമിന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. എന്താ പറഞ്ഞത്? മനസ്സില്ല. ഓബേദിന്റെ വീട്ടിൽ കൊണ്ടുവച്ചു. കൊണ്ടുവച്ചു. ഓബേദ് എടുത്തുകൊണ്ട് പോയെന്നാണോ ദൈവം? അല്ല, കൊണ്ടുവച്ചു. ദാവീദ് രാജാവാ. അവൻ പറഞ്ഞു നിന്റെ വീട്ടിൽ ഇരിക്കട്ടെ, അനുസരിക്കാതിരിക്കാൻ നോക്കൂ. കൊണ്ടുവച്ചു. മനസ്സോടൊന്നും അല്ല, കൊണ്ടുവച്ചു. അടുത്ത വാക്യം. യഹോവയുടെ പെട്ടകം ഗത്യനായ ഓബേദ്ഏദോമിന്റെ വീട്ടിൽ 3 മാസം ഇരുന്നു. 3 മാസം ഇരുന്നുള്ളു. യഹോവ ഓബേദ്ഏദോമിനെയും അവന്റെ കുടുംബത്തെ ഒക്കെയും അനുഗ്രഹിച്ചു. കൈ ഉയർത്തിയ ഒരു സ്തോത്രം എന്ന് പറഞ്ഞു. മനസ്സോടൊന്നും അല്ല കൊണ്ടുപോയത്, പക്ഷെ നിർബന്ധിച്ചാ കൊണ്ടുപോയെങ്കിലും അവന് മനസ്സിലായി ഈ പെട്ടകം അവിടെ എല്ലാം നാശം വധിച്ചിട്ട് വരിക. ഈ കൈ ഭാരമായതാ, അതുകൊണ്ട് ഇതിനെ മുട്ടിമേൽ നിന്ന് വിശുദ്ധീകരണത്തോടെ ഏറ്റെടുക്കണം. അവൻ വിശുദ്ധീകരണത്തോടെ ഏറ്റെടുത്തു.
ഓബേദേമിന്റെ സോറി അബീനാദാമിന്റെ വീട്ടിൽ 20 വർഷം ഇരുന്നിട്ടും യാതൊരു ഗുണവും വന്നില്ല ആ വീട്ടിൽ. എന്നാൽ വ്യവസ്ഥ പ്രകാരം ഒരുവൻ മുട്ടിമേൽ നിന്ന് ഇതേറ്റെടുത്തപ്പം 20 വർഷം ഇരുന്നില്ല, 3 മാസം കൊണ്ട് ദൈവം അവനെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചു. ശക്തിയോടെ അന്ന് കൈയടിച്ച് ആരാധിച്ചോണ്ട് പറ ഇത് ഇത് വ്യവസ്ഥ പ്രകാരം ഏറ്റെടുത്താൽ അനുഗ്രഹമാ. ഓ ശമറഹോനിയാന ഇത് വ്യവസ്ഥ പ്രകാരം ഏറ്റെടുത്ത അനുഗ്രഹമാ. വ്യവസ്ഥയുണ്ട്, വ്യവസ്ഥയുണ്ട്. വ്യവസ്ഥ തെറ്റിച്ചാ കൊഴപ്പുവാ, കൊഴപ്പുവാ, കൊഴപ്പുവാ. നമ്മുടെ പി എം ബിൽബു സാർ വരുന്നോ പറയുന്ന പോലെ അതിനകത്ത് ഇങ്ങനെ അണ്ടർലൈൻ ചെയ്യണം. എന്തിലാ മനസ്സിലായില്ലേ? ഹോവയുടെ പെട്ടകം നിമിത്തം. ഇന്ന് രാത്രി ഇവിടെ പുകഴാനുണ്ടെങ്കിൽ യഹോവയുടെ പെട്ടകം നിമിത്തം, പ്രശംസിപ്പാനുണ്ടെങ്കിൽ യഹോവയുടെ പെട്ടകം നിമിത്തം. എത്ര പേർക്ക് ശക്തിയോടെ സ്തോത്രം പറയാൻ കഴിയും? ഞാൻ ആകുന്നത് ഈ പെട്ടകവാ, എന്നെ ഉയർത്തിയത് ഈ പെട്ടകവാ, എന്നെ അനുഗ്രഹിച്ച ഈ പെട്ടകവാ, എന്റെ യേശു എന്റെ ഉള്ളിൽ വന്നതാ, എന്റെ ജീവിതത്തിന്റെ അനുഗ്രഹം പെട്ടകം നിമിത്തം. പെട്ടകം നിമിത്തം ഞാൻ ആയിരക്കണക്കിന് വേദിയിൽ പറയാറുണ്ട്, നിങ്ങൾ കേൾക്കാറുണ്ട്, കല്യാണത്തിനും പറയും ചിലപ്പോഴൊക്കെ. അതായത് ഒരു വ്യക്തി പുസ്തകത്തെ ഉയർത്തിയാൽ ആ വ്യക്തിയെ പുസ്തകം ഉയർത്തും. ഒരു കുടുംബം ഈ പുസ്തകത്തെ ഉയർത്തിയാൽ ആ കുടുംബത്തെ പുസ്തകം ഉയർത്തും. ഒരു സമൂഹം ഈ പുസ്തകത്തെ ഉയർത്തിയാൽ ആ സമൂഹത്തെ പുസ്തകം ഉയർത്തും. പെന്തക്കോസ്തുകാരാ, നിന്റെ സകല ഉയർച്ചയ്ക്കും കാരണം ഈ പുസ്തകം എടുത്താന്ന് പറയാൻ തന്റെ ഇടവേണ്ട ദൈവത്തിന് സ്തോത്രം പറ. പെട്ടക നിമിത്തം മറക്കരുത്, നീയും നിന്റെ തലമുറയും ഇന്ന് അനുഭവിക്കുന്ന സകല നന്മയും പെട്ടകം നിമിത്തോ. ഈ ചില സ്ഥലങ്ങളിലൊക്കെ പ്രസംഗിക്കഞ്ഞ് ഞാൻ 3.5 പതിറ്റാണ്, 35 വർഷം ഈ പ്രസംഗം അല്ലേ ഇത് തുടങ്ങിയിട്ട്. സ്തോത്രം അല്ലേ. അപ്പൊ ഈ പ്രസംഗിക്കാൻ ചെല്ലുമ്പോ ചിലയിടത്തൊക്കെ ഈ ചില ഇരിപ്പൊക്കെ കണ്ട പാസ്റ്റർ VIP-ക്ക് മാർഗിടാൻ ഇരിക്കുന്നവന്, ഇനിയും മാർഗിട്ടിട്ട് ഞങ്ങളെവിടെ ഇരിപ്പൊക്കെ കണ്ട ഇപ്പം പുള്ളി മാർഗിടാൻ ഇരിക്കുന്നവരിക്കുക. ഞാൻ ഈ നാളി പറഞ്ഞു, എന്തോ കണ്ടോണ്ട ഈ അഹങ്കരിക്കുന്നേ, 40 രൂപ വില അന്ന് അല്ലേ പാച്ചമുഞ്ച, അന്ന് 40 രൂപ വിലയുള്ള ഈ പുസ്തകം നിന്റെ അപ്പനെടുത്ത എന്റെ നന്മയാണ് നീ അനുഭവിക്കുന്നത്. അകത്തേത് കോടികൾ വരെയുള്ളതാ, അതുപോലും വാങ്ങാൻ നിന്റെ ഈ നിർവാഹമില്ലായിരുന്നു. ഈ പുസ്തകം നമ്മളെ രൂപാന്തരപ്പെടുത്തി. യേശു രൂപാന്തരപ്പെടുത്തി, ഈ കൃപ രൂപാന്തരപ്പെടുത്തി. ജീവിതത്തിലെ സകല ഉയർച്ചയ്ക്കും കാരണം ഈ പുസ്തകമാ. കായകുളത്തിൽ ഓണം കയറാൻ മൂലെ കിടന്ന ഭീമോനച്ചനെ മലയാളി പന്തക്കോസ്തുകാർ എവിടൊക്കെ ഉണ്ടോ അവരെല്ലാം അറിയപ്പെടുന്നവനാക്കി മാറ്റിയത് എന്റെ വിദ്യാഭ്യാസേഷ്ഠതയല്ല, ഈ പുസ്തകം ഞാൻ എടുത്തതാണ്. എനിക്കോ നമ്മുടെ കർത്താവായ യേശുവിന്റെ ക്രൂശിലല്ല അത് പ്രശംസിക്കുവാനെന്ന്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം നമ്മുടെ ആചാര്യവദശി, അദ്ദേഹത്തിന്റെ മോൻ കഴിഞ്ഞ ആഴ്ച എന്റെ ചർച്ചിലുണ്ടായിരുന്നു. ആചാര്യവദശി ആദ്യമായി കേട്ടിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്, എനിക്കറിയാം. ആദ്യമായിട്ട് അമേരിക്കയിൽ പോയപ്പം അദ്ദേഹം അങ്ങോട്ട് ഇറങ്ങി, സത്യം അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, അദ്ദേഹം അങ്ങനെ ചെയ്യുന്ന ആളാണ്. അദ്ദേഹം അങ്ങോട്ട് ഇറങ്ങിച്ചെന്നപ്പോഴേ അദ്ദേഹം പെട്ടിന്ന് വേദവസം എടുത്ത് തലേ വെച്ചു, കഴുത്തെ നോ ഇംഗ്ലീഷ് എന്ന് കെട്ടിത്തൂക്കി, കഴുത്തെ നോ ഇംഗ്ലീഷ്, തലയിൽ വേദപുസ്തകം, കയ്യിൽ ബ്രീഫ് കേസ്. ഉദേശി അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലപ്പം സ്വീകരിക്കാൻ നിന്ന ആള് വിചാരിച്ച് 24 മണിക്കൂർ ഫ്ലൈറ്റിൽ ഇരുന്നിട്ട് ഉദേശിക്ക് തലയ്ക്ക് ചൂട് പിടിച്ചതാന്ന്. വന്ന ആൾ ആദ്യം ബൈബിളെ കയറി പിടിച്ചു. ആചാര്യയുടെ ഭാഷ നിങ്ങൾക്കറിയാം, ഉദേശി ഒരു മാറി നിൽക്കടാ,
മാറി നിൽക്കടാന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് തലയ്ക്ക് ചൂട് പിടിച്ചതല്ല, എന്നെ പോലെയുള്ള ആശാരിമാർ കേരളത്തിൽ കിടന്ന് അച്ചായന്മാർക്ക് പത്തായവും പത്തായപ്പുര പണിയുമ്പം എലിക്കൂട് പണിയുമ്പം ഈ ആശാരി വിദേശി ലോക തലസ്ഥാനമായി ന്യൂയോർക്കിൽ കാലുകുത്താൻ കാരണം എന്റെ അപ്പന്റെ ഗുണമല്ല, എന്റെ ക്വാളിഫിക്കേഷൻ അല്ല, ഞാൻ ഈ പുസ്തകം എടുത്തത് കൊണ്ടാണ്. കയ്യടിച്ച് ആരാധിക്ക, അന്യഭാഷയില് അഹങ്കരിക്കരുത്. എത്ര പേർക്ക് ശക്തിയോടെ ദൈവത്തിന്റെ സ്തോത്രം പറയാൻ കഴിയും? പിള്ളേരോടും പറയണം, അഹങ്കരിക്കരുത്. കൈയൊന്ന് ഉയർത്തി എല്ലാവരും യേശു എന്നൊന്ന് പറ, യേശു. ഇത്രയുള്ള ഉറക്കപ്പറ, പെട്ടെന്ന് കേക്കട്ടെ നമുക്ക് സ്വാതന്ത്ര്യം. യേശു ഉറക്കപ്പറ, യേശു, യേശു. ഈ വാക്കിനൊരു ശക്തി ഉണ്ടെന്ന് ഓർത്തോണം. ജീസസ്, കൈയൊന്ന് അടിച്ചു പറ, യേശു. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ മടങ്ങുനാമം, സർവനാമത്തിന് മേലായ നാമം, അത്ഭുതനാമം, അതിശയനാമം. നമ്മളെ ഉയർത്തിയത് യേശു എന്ന നാമമാണ്. പെട്ടക നിമിത്തം, പെട്ടക നിമിത്തം. അപ്പൊ ഈ പെട്ടകം എടുത്തവന്റെ ജീവിതത്തിലെ ഉയർച്ച കണ്ടപ്പോ അടുത്ത വാക്യം എന്നറിയാമോ? ദൈവത്തിന്റെ പെട്ടകം നിമിത്തം യഹോവ ഓബേദ്ഏദോമിന്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചു എന്ന് ദാവീദ് രാജാവിന് അറിവ് കിട്ടിയപ്പോൾ. അവനുള്ള സകലത്തെ അനുഗ്രഹിച്ചു, നമ്മുടെ അനുഗ്രഹം അതാ. ദാവീദിന് അറിവ് കിട്ടിയപ്പോൾ ദാവീദ് പുറപ്പെട്ട് ദൈവത്തിന്റെ പെട്ടകം ഓബേദ്ഏദോമിന്റെ വീട്ടിൽ നിന്ന് ദാവീദിനെ നഗരത്തിലേക്ക് സന്തോഷത്തോടെ കൊണ്ടുവന്നു. മനസ്സിലായോ? ഈ പെട്ടകം എടുത്ത നിന്റെ ജീവിതത്തിൽ വന്ന രൂപാന്തരം കണ്ടിട്ട് വേണം അനേകരും ഈ പെട്ടകം തിരഞ്ഞു വരാൻ. യേശുള്ള, കൃപയുള്ള, വ്യവസ്ഥയുള്ള, പ്രമാണമുള്ള നിന്റെ കുടുംബത്തിലെ സന്തോഷം കണ്ടു വേണം പലരും ഇത് അന്വേഷിച്ചു വരാൻ. പ്രമാണമുള്ള, യേശുള്ള, പെട്ടകമുള്ള നിന്റെ വീട്ടിൽ എന്ത് ധനധാനിയുടെ ഈ മേളമാണ്! ആരന്വേഷിക്കപ്പെട്ടത്? ദൂത് കയറി പറഞ്ഞിട്ട് പറഞ്ഞു, പ്രമാണമുണ്ടെന്ന് പറയുന്ന, യേശു ഉണ്ടെന്ന് പറയുന്ന, പെട്ടകമുണ്ടെന്ന് പറയുന്ന നിന്റെ സഭയിൽ അടിയും വഴക്കുമാണ്, ആരന്വേഷിച്ചു വരും പെട്ടകം? പ്രൈസ് ദി ലോർഡ്. ഈ പെട്ടകം നിന്നിൽ രൂപാന്തരം വരുത്തണം. ഈ പെട്ടകം നിന്നെ അനുഗ്രഹിക്കുന്നതാ, ഈ പെട്ടകം നിന്നെ ഉയർത്തുന്നതാ, ഈ പെട്ടകം നിനക്ക് രൂപാന്തരം വരുത്തുന്നതാ. ഇത് കണ്ടിട്ട് ചിലർ തേടി വരണം യേശുവിനെ. സ്തോത്രം. എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടുണ്ട്, എന്തായാലും നമ്മുടെ സമയം പോലെയോ, കൊള്ളാതെ ദൂത് കിട്ടി അങ്ങ് പോട്ടെ അതല്ലേ നല്ലത്. ചേറ്റിലല്ല യോ കിടന്നതോർത്തു നോക്കിയാൽ പഠിക്കെ നാറ്റമല്ലയോ ഭവിച്ചത് ജീവിതം മാറ്റിയല്ലോ എൻ ജീവിതത്തെ. മാറ്റമില്ല നിന്റെ കൃപയാൽ, മാറ്റിയല്ലോ എൻ ജീവിതത്തെ. ഒരു നിമിഷം ഒരു നിമിഷം, എല്ലാവരും റെഡിയായോ? അതായത് ഈ ഒരു മനുഷ്യൻ ശ്രദ്ധിച്ചേ നിങ്ങളെ, ഈ ഈ നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട പാട്ടുകളുണ്ട്, ഒത്തിരി ആളുകൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളുണ്ട്, നമുക്കൊക്കെ ഇഷ്ടം, നമ്മളറിയാതെ വായിന്നും ഹൃദയത്തിൽ നിന്നും വരുന്ന പാട്ടുണ്ട്. പക്ഷേ ഒരു നമ്മുടെ കേരളത്തിലെ ഒരു ഒരു സംഘടനയുടെ സർവേ നടത്തി, ഏറ്റവും അധികം ആളുകൾ ഇഷ്ടപ്പെടുന്ന പാട്ട് ഏതാണ്?
അത് പറഞ്ഞാൽ അറിഞ്ഞോ അറിയാതെ പാടുന്ന പാട്ട്, ഒരു കാലഘട്ടത്തിൽ മുഴുവൻ പാടിക്കൊണ്ടിരുന്ന പാട്ട്. അവർ സർവേ നടത്തിയപ്പോളേ അവര് കണ്ടെത്തി ഇതാ, എന്താ പാടിയെന്നറിയാമോ? മാറ്റിയല്ലോ എൻ ജീവിതത്തെ, മാറ്റമില്ലാത്തതിടാൻ എനിക്ക് എന്റെ നാവ് പോരായേ, എന്നെ തീർത്തിടാമോ അവൻ ചെയ്ത. ഓ വർദ്ധിച്ചിടാൻ എനിക്ക് എന്റെ നാവ് പോരായേ, എന്നെ തീർത്തിടാമോ അവൻ ചെയ്ത. ആനന്ദഹസ്തങ്ങളെ ഉയർത്തി വാഴ്ത്തി സ്തുതിക്കുമെന്നു ഞാൻ എൻ്റെ താഴ്ചയിലോത്തേ. ജീവിതത്തിൽ ആജമില്ലാത്ത നിന്നെ
യേശുവിന്റെ സ്നേഹം മാത്രമാണ്.
ഒരിക്കൽ നമ്മളെ ഞാനിവിടെ നിന്ന് പ്രവചിക്കുക, ഏഴാം കൂലികളായി എഴുതി തള്ളി, വിദ്യാഭ്യാസമില്ലാത്ത കൂട്ടരെന്ന് പറഞ്ഞു, അക്ഷരജ്ഞാനമില്ലാത്തവരെന്ന് പറഞ്ഞു. ട്രാൻസ്ലേഷൻ ചെയ്യാൻ പോലും നമ്മുടെ കൂട്ടത്തിൽ ആരും ഇല്ലായിരുന്നു. എന്നാലും രാത്രി ഇവിടുന്ന് ആരാധിക്കും, ദൈവമക്കളെ നിന്റെ തലമുറ ഇന്ന് എവിടാ? നിന്റെ തലമുറ ഇന്ന് എവിടാ? ഒരാൾ ഡോക്ടർ, ഒരാൾ എഞ്ചിനീയർ, ഒരാൾ എംഎഡുകാരൻ, ഒരാൾ ബി എസ് സീനിയേഴ്സ് മാറ്റിയല്ലോ എന്റെ ജീവിതം മാറ്റിയത് യേശുവാണ്. കൈയടിച്ചു പറ എന്റെ ജീവിതം യേശു മാറ്റി. ഞങ്ങൾക്ക് വീട് കിട്ടിയതോ, കാറ് കിട്ടിയതോ, കൊട്ടാരം കിട്ടിയതോ, മക്കൾക്ക് വലിയ വിദ്യാഭ്യാസം കിട്ടിയതോ അല്ല, അതിനേക്കാൾ ഉപരി ലോകത്തിന് എടുക്കാൻ കഴിയാത്ത, നൽകാൻ കഴിയാത്ത സമാധാനം കിട്ടി. നിത്യജീവൻ കിട്ടി, പ്രത്യാശ കിട്ടി. ഒന്ന് കൈ ഉയർത്തി ആട്ടി സ്തോത്രം പറ. യെസ്, നിങ്ങൾക്ക് എല്ലാം ഇത് ഫോളോ, നിങ്ങളെല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്. ആത്മവ്യാപാരം വന്നാൽ എല്ലാവർക്കും മനസ്സിലാകുമെന്നേ. പെട്ടക നിമിത്തം നമ്മുടെ വിഷയത്തിലേക്ക് വരണമല്ലോ. വിദ്വാൻമാരെ യേശുവിനെ തിരഞ്ഞത് അവരെ ആരാധിക്കാൻ വേണ്ടിയാണ്. ദൈവ വിശേഷം 2:10 വായിച്ചാൽ, അവർ ആ പട്ടണത്തിൽ ചെന്നു, ശിശുവിനെ അമ്മയായ മറിയയോടുകൂടെ കണ്ട് വീണ് അവനെ നമസ്കരിച്ചു. നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് അവന് കാഴ്ചവെച്ചു. വീണ് അവരെ നമസ്കരിച്ചെന്നല്ല, അവനെ നമസ്കരിച്ചു. നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് അവർക്ക് കാഴ്ചവെച്ചെന്നല്ല, അവന് കാഴ്ചവെച്ചു. വർഷിപ്പ് ഈസ് ദ വർഷിപ്പ്. യോഗ്യനായവനെ ആരാധിക്കുന്ന ആരാധന. ആയിരക്കണക്കിന് വിദ്യാസമ്പന്നർ, കണ്ണുണ്ടെങ്കിലും കാണാത്ത, ചെവിയുണ്ടെങ്കിലും കേൾക്കാത്ത, വായുണ്ടെങ്കിലും സംസാരിക്കാത്ത അനേക ദൈവങ്ങളോട് കരയുമ്പം, നീ വിളിച്ചാൽ വിളി കേൾക്കുന്ന, നീ കരഞ്ഞാൽ ഇറങ്ങി വരുന്ന സർവശക്തനെ ആരാധിപ്പാൻ ദൈവം കൃപ നൽകി. യോഗ്യനായവനെ ആരാധിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകി. ഒന്നുകൂടെ ഞാൻ പറയാം, ദൈവ വൈദലയെ, നിന്റെ സഹോദരങ്ങൾ പലരും, നിന്റെ കുടുംബക്കാർ പലരും, പ്രൈസ് ദി ലോർഡ്, ഇന്ന് ആൾത്താരിയുടെ മുമ്പിൽ നിന്ന് അക്ഷരത്തിന്റെ പഴക്കത്തിൽ ആരാധന എന്ന പ്രഹസനം നടത്തുമ്പോൾ, അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ അവനെ ആരാധിപ്പാൻ ദൈവം നമ്മളെ യോഗ്യരാക്കി. അത് കൃപയാണ്. യേശുവിനെ തിരഞ്ഞ ഒന്നാമത്തെ കൂട്ടർ അവനെ ആരാധിപ്പാൻ തിരഞ്ഞു. രണ്ട് കാര്യം ഇന്ന് പറയാൻ നേരമുള്ളൂ. ഞാൻ നാളെ മറ്റൊരു വിഷയം പ്രസംഗിക്കായിരുന്ന, പക്ഷെ നമ്മുടെ സമയത്ത് നിർത്തണമല്ലോ. യേശുവിനെ തിരഞ്ഞത് കർത്താവിനോട് പറഞ്ഞത് പറയാൻ ഈ കാലഘട്ടത്തിലെ ദൂത. രണ്ടാമത്തെ കൂട്ടർ ആരാണ് നോക്കാം. സ്തോത്രം. യേശുവിനെ കൊണ്ട് തിരഞ്ഞ രണ്ടാമത്തെ, അതുകൂടെ പറഞ്ഞ് നിർത്താം. മത്തായി സുവിശേഷം 2:13 വായിക്കുക പാസ്റ്ററെ. Matthew 2:13. അവർ പോയ ശേഷം കർത്താവിന്റെ ദൂതൻ ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. യെസ്. നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് മിസ്രയീമിലേക്ക് ഓടിപ്പോകാ. ഞാൻ നിന്നോട് പറയും വരെ അവിടെ പാർക്കുക. അടുത്തത്, ഹെരോദാവ് ശിശുവിനെ നശിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാൻ ഭാവിക്കുന്നു എന്ന് പറഞ്ഞു. രണ്ടാമത് യേശുവിനെ അന്വേഷിച്ചത് ഹെരോദാവാണ്. എന്തിനാണ് യേശുവിനെ അന്വേഷിച്ചത്? പറഞ്ഞാട്ട് ദൈവമക്കളെ, നശിപ്പിക്കുവാൻ. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ നശിപ്പിക്കുക അല്ലെ കൊല്ലുക എന്നതിനേക്കാൾ സമയത്തിന് മുമ്പ് കൊല്ലാൻ, സമയത്തിന് മുമ്പ് ഇല്ലാതാക്കാൻ, സമയത്തിന് മുമ്പ് നശിപ്പിക്കാൻ ഹെരോദാവ് അന്വേഷിച്ചു. ഇന്ന് രാത്രിയിൽ ദൂത് ഞാൻ വിളിച്ചു പറയുന്നു, നിന്നെ നിന്റെ തലമുറയെ സമയത്തിന് മുമ്പ് തകർക്കാൻ സാത്താൻ പരിശ്രമിക്കും. എന്നാൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയുന്നു, സമയത്തിന് മുമ്പ് നിന്നെ തകർക്കാൻ അന്ധകാര ശക്തിക്ക് കഴിയില്ല. വിശ്വസിക്കുന്നെങ്കിൽ കൈകളുടെ ചന്യഭാഷ ദൈവത്തെ സൂചന പറ. യേശുവിന്റെ നാമത്തിൽ പറ, ദുഷ്ടപിശാചേ, സമയത്തിന് മുമ്പ് എന്നെ തകർക്കാൻ നിനക്ക് കഴിയില്ല. എല്ലാവരും ശക്തിയോടെ ദൈവത്തെ ശ്രദ്ധിച്ചാൽ, സമയത്തിന് മുമ്പ് നിന്നെ ഒതുക്കാൻ അവൻ നോക്കും, നിന്നെ തകർക്കാൻ അവൻ നോക്കും. പക്ഷേ എന്റെ കർത്താവിന്റെ സമയത്തിന് മുമ്പ് നിന്നെ തൊടാൻ ഒരു ശക്തിയും കഴിയില്ല. കൈയൊന്ന് ഉയർത്തിയാടി സഹോദരൻ പറഞ്ഞേ, ഈ ദൂതൻ നിങ്ങളുടെ ഉള്ളിലേക്ക് കയറണം.
സമയത്തിന് മുമ്പ് ഒതുക്കാൻ കഴിയില്ല. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 4:16, യേശു വളർന്ന് നസ്രയത്തിൽ വന്നു. അവൻ വളർന്ന് നസ്രയത്തിൽ വന്നു. അവൻ വളർന്ന് നസ്രയത്തിൽ വന്നു. ശബത്തിൽ തന്റെ പതിവതി വളർന്നു. യേശു വളർന്നു. യേശു വളർന്നു. ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് ഞാൻ പ്രവചിക്കുക, നിന്നെ വളർത്തില്ലെന്ന് പറയുന്നിടത്ത്, നിന്നെ നിർത്തില്ലെന്ന് പറയുന്നിടത്ത്, ദൈവം നിന്നെ വളർത്തും. ദൈവം നിന്നെ നിർത്തും. ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചാട്ട്. നിന്നെ തകർക്കുമെന്ന് പറയുന്നിടത്ത്, നിന്നെ ഉയർത്തില്ലെന്ന് പറയുന്നിടത്ത്, ദൈവം നിന്നെ ഉയർത്തും. യേശു വളർന്ന് നസ്രയത്തിൽ വന്നു. യേശു വളർന്ന് നസ്രയത്തിൽ വന്നു. ഹെരോദാവ് യേശുവിനെ കിട്ടാതെ വന്നപ്പം 3 വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെ കൊന്നേക്കാൻ പറഞ്ഞു. എല്ലാത്തിനെയും കൊന്നു. അവൻ ഓർഡർ ഇട്ടത് യേശുവിനെ കൊല്ലാനാ. പക്ഷെ പല കുഞ്ഞുങ്ങളും കൊല്ലപ്പെട്ടു. യേശുവിനെ തൊടാൻ കഴിഞ്ഞില്ല. മോശയുടെ കാലത്ത് മോശക്കുഞ്ഞിനെ കൊല്ലാനാ നീലനദിയിൽ പറവൻ ഇട്ടോളയം പറഞ്ഞ് പല കുഞ്ഞുങ്ങളും കൊല്ലപ്പെട്ടു. പക്ഷെ മോശയെ തൊടാൻ കഴിഞ്ഞില്ല. രാത്രി യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നു, നിയോഗമുള്ളവനെ തൊടാൻ സാത്താന് കഴിയില്ല. നിയോഗമുള്ളവനെ തൊടാൻ പിശാചിന് കഴിയില്ല. പലരും കൊല്ലപ്പെടും, പക്ഷെ നിന്നെ തൊടാൻ അവന് കഴിയില്ല. 2 ദിവസം മുമ്പ് ഞാൻ ഒത്തിരി നാളിന് ശേഷം, ഈ നോഹയുടെ കാലം എൻ്റെ ക്ലാസിക് ബുക്കാണ്, നിങ്ങൾ നിങ്ങളുടെയിലൊക്കെ ഉണ്ടായിരിക്കും അത്. കുറേ കാലത്തിന് ശേഷം ഞാൻ ഈ തൊടുപുഴയ്ക്കപ്പുറത്ത് ഈ കഴിഞ്ഞ 30-ാം തീയതി ഞാൻ നോഹയുടെ കാലം പ്രസംഗം, ഭയങ്കര ദൈവശക്തിയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഈ എത്ര കുഞ്ഞുങ്ങളാണ് കൊല്ലപ്പെടുന്നതെന്ന് അറിയാമോ? അമ്മമാരുടെ ഉദരത്തിൽ വെച്ച് തന്നെ സാത്താൻ കശപ്പ് ചെയ്ത് കളയുക, അബോർഷൻ ചെയ്ത ഈ ഓംപ്ലേറ്റ് അടിച്ച് കലക്കുന്നത് പോലെ, തോരൻ ചിക്കിച്ചറിഞ്ഞ് കളയുന്ന പോലെ, മുട്ട കോരിയെടുത്ത് കളയുന്ന പോലെ, വയറ്റിൽ നിന്ന് കോരിയെടുത്താൽ കളയുകയാണ്. ഗർഭപാത്രത്തിൽ നിന്ന് സ്വൈര്യമായ വളരെ പിശാവിൻ്റെ ഏറ്റവും വലിയ 6 കോടിയിൽ പല കുഞ്ഞുങ്ങളാണ് 1 വർഷം. ഇവിടെ ഒരു കുഞ്ഞിക്കാരി കാണാൻ കോടികൾ മുടക്കാൻ റെഡിയുള്ളപ്പോഴാണ് ഇവിടെ അടിച്ച് കലക്കി കൊന്ന് കളഞ്ഞുകൊണ്ടിരിക്കുക. സാത്താൻ്റെ ഏറ്റവും വലിയ തന്ത്രമാണ്. അപ്പം ഞാൻ എൻ്റെ നോഹയുടെ കാലം എഴുതിയപ്പം പറഞ്ഞു, എത്ര ലോകത്തിന് വേണ്ട, എത്ര ദൈവത്തിന് വേണ്ട, എത്ര കുഞ്ഞുങ്ങളെയാണ് ഇങ്ങനെ കൊല്ലപ്പെടുന്നതെന്ന് എഴുതിയപ്പം കർത്താവിനോട് പറഞ്ഞു, മോനെ എൻ്റെ ശബ്ദം കേട്ടിട്ട് നീ എഴുതാവളെന്ന് പറഞ്ഞു. എഴുതി കഴിഞ്ഞുകൊണ്ട് ഇങ്ങനെ കർത്താവ് പറഞ്ഞു, മോനെ പിശാച് എന്തെല്ലാം പദ്ധതി ഇറക്കിയാലും, അവൻ എന്തെല്ലാം പദ്ധതി ഇറക്കിയാലും, ദൈവം കണ്ടവൻ ഇവിടെ ജനിച്ചിരിക്കും, അവനിവിടെ വളർന്നിരിക്കും, അവൻ ശുശ്രൂഷ തികച്ചിരിക്കും. ഇന്ന് രാത്രി നിങ്ങളോട് ഞാൻ ദൈവാത്മാവിൽ പറയാ, നീ ജനിക്കാതിരിപ്പാൻ, നിനക്കൊരു തലമുറ ഉണ്ടാകാതിരിപ്പാൻ ദുഷ്ടപിശാച് പലതും ചെയ്തു, എന്നാൽ അവരുടെ പദ്ധതിയെ തകർത്തുകൊണ്ട് ഇവിടെ ജനിപ്പാൻ ദൈവം കൃപ നൽകി. ശക്തിയോടെ 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 ദൈവത്തിന് സ്തോത്രം പറയാം. എല്ലാവരും കൈയടിച്ച് ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചാട്ട്. യേശുവിന്റെ നാമത്തിൽ പറ, ദൈവം കണ്ടവനിവിടെ ജനിക്കുമെന്ന് പറ, അവനിവിടെ വളരുമെന്ന് പറ. പാസ്റ്ററെ, ദാനിയേൽ പ്രവചനം 6:28 വായിച്ചു. ദാനിയൽ നിങ്ങളോടുള്ള ശക്തമായ ദൈവ സന്ദേശമാ. 6:28 വായിച്ചാട്ടെ. ദാനിയേൽ 6:28. യെസ്, എന്നാൽ ദാനിയേൽ പ്രവചനം 6:28. എന്നാൽ ദാനിയേൽ ദാര്യാവേശിന്റെ വാഴ്ചയിലും പാർസി രാജാവായ കോരേശിന്റെ വാഴ്ചയിലും ശുഭപ്പെട്ടിരുന്നു. കണ്ടോ, എന്നാൽ എന്ന് പറഞ്ഞ എന്റെ അർത്ഥം എന്താ? ഈ ദാനിയേൽ എന്ന അഭിഷക്തൻ നെബൂഖദ്നേസർ നാട്ടിൽ ബാബിലോണിൽ ചെന്ന നാൾ മുതൽ അവനെ പറപ്പിക്കാൻ, അവനെ ഒതുക്കാൻ, അവനെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കാൻ എന്തെല്ലാം പരിശ്രമം. അവർ ബെത്തപ്പെട്ടെന്നാ, ബെത്തപ്പെട്ടു പല പദ്ധതി ഇറക്കി, പല പദ്ധതി ഇറക്കി. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? ദാനിയൽ നെബൂഖദ്നേസറിന്റെ കാലത്തും ബെൽസസറിന്റെ കാലത്തും കോരേശിന്റെ കാലത്തും ദാര്യാവേശിന്റെ കാലത്തും ശുഭപ്പെട്ടിരുന്നു. എന്ന് പറഞ്ഞാൽ രാജാക്കന്മാർ മാറിക്കൊണ്ടിരുന്നു, ദൈവം തന്റെ അഭിഷക്തനെ അവിടെ നിർത്തി. എനിക്ക് നിങ്ങളുടെ ഒന്നും പേരും സ്ഥലവും എല്ലാവരുടെ ഒന്നും അറിയത്തില്ല, പക്ഷെ ഞാൻ ദൈവാത്മാവിൽ വിളിച്ചു പറയാ, ദൈവത്തിന്റെ ദാസ, ദൈവ പൈതലേ, ദൈവം നിന്നെ ഒരിടത്ത് നിർത്താൻ തീരുമാനിച്ചാൽ ലോകത്തിൽ ആരൊക്കെ നിന്നെ കെട്ടുകെട്ടിക്കാൻ നോക്കിയാലും, നിന്നെ പറത്താൻ നോക്കിയാലും, നിന്നെ പറത്താൻ നോക്കുന്നവൻ പറക്കും, നീ അവിടെ നിൽക്കും. യെസ് യെസ്, ശക്തിയോടെ ആത്മാവിൽ ദൈവത്തെ ആരാധിച്ചാട്ട്. ദൈവം നിന്നെ അവിടെ നിർത്തും. ശക്തിയോടെ അന്യഭാഷ ദൈവത്തെ ശ്രദ്ധിച്ചാട്ട്. ആത്മാവിൽ ദൈവത്തെ ആരാധിച്ചാട്ട്. എന്നോടുള്ള ദൂതാണെന്ന് പറയുന്ന രാത്രി, ഓ ബാ ഷബാ റഖോനി ഹംതോരിയാന,
നീ പേടിക്കൊന്നും വേണ്ട. 10,000 മന്ത്രവാദി വിചാരിച്ചാലും 20,000 ആഭിചാരകൻ വിചാരിച്ചാലും നിന്നെ പറത്താൻ കഴിയില്ല. നിന്നോട് കൂടെ ഉള്ളവൻ അവനോട് കൂടെ ഉള്ളവനേക്കാൾ വലിയവനാകുന്നു. വലിയവനാകുന്നു. അപ്പൊ അതാ ശ്രദ്ധിച്ചോ, നമ്മോടുകൂടെ ഉള്ളവൻ അവരോടുകൂടെ ഉള്ളവരേക്കാൾ, നമ്മോടുകൂടെ ഉള്ളവൻ ഏകവചനം, അവരോടുകൂടെ ഉള്ളവർ അച്ഛാ ബഹുവചനം, അവരോടുകൂടെ ഒത്തിരി പേരുണ്ട്, നിന്റെ കൂടെ ഒരുത്തനേ ഉള്ളൂ. അവരോടുള്ള 300 കോടിയുണ്ട്, പക്ഷെ നിന്റെ കൂടെ ഒരുത്തനേ ഉള്ളൂ, പക്ഷെ നിന്റെ കൂടെ ഉള്ള ഒരുത്തൻ അവരെക്കാൾ വലിയവൻ. എനിക്ക് വിരോധമായി പാളയം ഇറങ്ങിയിരിക്കുന്ന 1,000 ജനങ്ങളെ കണ്ട് ഞാൻ ഭയപ്പെടത്തില്ല. 1,000 × 1,000 = 10,000, കാരണം നീ എന്റെ കൂടെ ഉണ്ട്. ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ വേറെ ആരുമില്ലേലെന്ന. സർവശക്തൻ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ജയം നിനക്കായിരിക്കും. നിർത്തും, നിന്നെ തന്നെ ദൈവം നിർത്തും. നീ ഒരാളെ ഉള്ളെന്ന് വെച്ച് പേടിക്കൊന്നും വേണ്ട. 2023 ആദ്യത്തെ ആഴ്ച പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവം നിന്നെ ഇവിടത്ത് നിർത്താൻ തീരുമാനിച്ചാൽ ആരൊക്കെ പറപ്പിക്കാൻ നോക്കിയാലും അവൻ പറക്കും. ദൈവം നിന്നെ ഇവിടെ നിർത്തും. ഒന്ന് കൈ ഉയർത്തിയാട്ടി സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സമയത്തിന് മുമ്പ് നമ്മെ കൊല്ലാൻ ഒരു ശക്തിയും കഴിയില്ല. ഇത് ദൈവമക്കളുടെ ഉള്ളിൽ കയറണം. അതായത് സക്കരിയാവ് തന്റെ ശുശ്രൂഷ ഫസ്റ്റ് ഇതുകൂടെ പറഞ്ഞ് നിർത്തി നമുക്ക് ആരാധിക്കാം, കുഴപ്പമില്ല. ഒമ്പത് മണിയല്ലേ. ശുശ്രൂഷകാലം തികച്ച ശേഷം എവിടോട്ട് പോയി? വീട്ടിലോട്ട് പോയി. അവൻ ശുശ്രൂഷകാലം തികച്ചിട്ടേ പോവുള്ളൂ, തികയ്ക്കാതെ കൊണ്ടുപോയില്ല. ഈ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അരികിൽ പരീക്ഷന്മാർ വന്ന് പറഞ്ഞു, പീലാത്തോസ് ഹെരോദാവ് നിന്നെ കൊല്ലാൻ അന്വേഷിക്കുന്നു, പറഞ്ഞുകൊണ്ടിരിക്കണം, കൊല്ലാൻ അന്വേഷിക്കുന്നു. അപ്പൊ കർത്താവ് എന്താ പറഞ്ഞ അവരോട്? നിങ്ങൾ ആ സാറിനോട് പറയാനാണോ? നിങ്ങൾ ആ കുറുക്കനോട് എന്ന് പറയാ, ഇന്നും നാളെ മറ്റന്നാളെ ഞാൻ പ്രസംഗിക്കും, മറ്റന്നാൾ പ്രസംഗം സമാപിപ്പിക്കും. യെരുശലേമിന് പുറത്തു വെച്ചൊരു പ്രവാചകൻ മരിക്കുന്ന അസംഭ്യം എന്ന് പറയാൻ, എന്റെ കർത്താവിനറിയാം അവൻ എവിടാ മരിക്കാൻ പോന്നേ, എപ്പോഴാ മരിക്കാൻ പോന്നേ, എങ്ങനെ മരിക്കാൻ പോകുന്നേ. ഈ കൺവെൻഷന്റെ 1 രാത്രി ഞാൻ ദൈവമക്കളോടും ദൈവവാസന്മാരോടും പറയാം, ഒരു അഭിഷക്തൻ എവിടെ മരിക്കണമെന്ന്, എപ്പോൾ മരിക്കണമെന്ന്, എങ്ങനെ മരിക്കണമെന്ന് പിശാചല്ല തീരുമാനിക്കുന്നത്, സ്വർഗത്തിലെ ദൈവമാണ്. അതുകൊണ്ട് ക്യാൻസർ വരട്ടെ, ഡയബറ്റീസ് വരട്ടെ, ബ്ലഡ് പ്രഷർ വരട്ടെ, ഹാർട്ട് അറ്റാക്ക് വരട്ടെ, യേശു കൊറോണ വരട്ടെ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നീ ക്യാൻസറിനോട് പറ, നീ ഹാർട്ട് അറ്റാക്കിനോട് പറ, നീ ബ്ലഡ് പ്രഷറിനോട് പറ, ക്യാൻസറെ, ഹാർട്ട് അറ്റാക്ക്, ബ്ലഡ് പ്രഷറെ, എന്റെ ദൈവം അനുവദിക്കാതെ നിനക്കെന്നെ തൊടാൻ കഴിയില്ല. അതല്ലേ ഇവിടെ ഇരിക്കുന്നേ, അല്ലേ അച്ഛാ? അതല്ലേ ഭീമോനച്ചനോട് നിൽക്കുന്നേ, ദൈവം അനുവദിക്കാതെ നമ്മളെ കൊണ്ടുപോയി. എനിക്ക് മനസ്സിലാകാൻ കഴിയാത്തൊരു കാര്യമാണ്, ദൈവദാസമ്മ അവിടെ ആക്സിഡന്റ് പെടുന്നു, ഇവിടെ മരിക്കുന്നു, അവിടെ മരിക്കുന്നു, ഇതെല്ലാം ആരാണ്ടൊക്കെ കൂടോത്രം ചെയ്തുകൊണ്ടാണെന്നാണ് എല്ലാം ഇപ്പൊ പറയുന്നത്. കണ്ട് സ്തോത്രം പോയി പോക്ക് കണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം നിന്റെ ദൈവത്തേക്കാ വലിയവനാണ് അവൻ എന്നാണ്. ആണോ അച്ഛാ? നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. ആ വിചാരം ഇസ്രായേലിന് ഫലിക്കില്ല. ലക്ഷണവിദ്യ യാക്കോവിന് പറ്റത്തില്ല. നീ ദൈവിക പ്രൊട്ടക്ഷനിൽ നിൽക്കുന്നിടത്തോളം ഒരു ശക്തിക്ക് നിന്നെ തൊടാൻ കഴിയില്ല. ഈ വേദപുസ്തകത്തിൽ 6 തവണ നിങ്ങൾ വീട്ടിൽ പോയി എണ്ണിക്കോണം, ഈ ഫെലിസ്തീയർ സിംശോനെ ബന്ധിച്ചെന്നുണ്ട്. പക്ഷെ ആ 6 തവണ ഈ ബൈബിളിൽ പലയിടത്താന്നേ ഉള്ളൂ, ഹോവിയുടെ ആത്മാവ് ശക്തിയോടെ അവരുടെ മേൽ വന്നു, തീ തൊട്ട തണൽ പോലെ ആ ബന്ധനം അഴിഞ്ഞു. 1 തവണത്തെ ബന്ധനം അടുത്ത തവണ ഓരോ തവണയും ബന്ധനത്തിന്റെ ശക്തി കൂടിക്കൊണ്ടിരുന്നു, അഭിഷേകത്തിന്റെ ശക്തിയും കൂടിക്കൊണ്ടിരുന്നു. ഏത് ബന്ധനത്തെ അഴിക്കുന്ന തീയാണ് നിന്റെ അകത്ത് വ്യാപരിക്കുന്നത്?
പിന്നെ അവൻ അഭിഷേകം നഷ്ടപ്പെട്ടപ്പോ അവനെ ബന്ധിച്ച് ഒതുക്കി. അപ്പോഴും അവർക്ക് പേടിയ, അവരൊരു ഇരുമ്പിയാങ്കലയും കൊണ്ടാ വരുന്നേ. ആരെ ബന്ധിക്കേ? ഫിലിസ്തീനെ. അഭിഷേകം നഷ്ടപ്പെട്ടവനെ ബന്ധിക്കാൻ ഇരുമ്പിയാങ്കലയുടെ ആവശ്യമില്ല, ചണനൂല് പോലും വേണ്ട. എന്നാൽ അഭിഷേകമുള്ളവനെ ഒതുക്കാൻ ബന്ധിക്കാൻ നിന്റെ ഇരുമ്പ് ചങ്ങലകൾക്ക് കഴിയില്ല. മക്കളെ, ഇത് നമ്മുടെ ഉള്ളിൽ കയറണം. ഈ മോനച്ചൻ എവിടെ മരിക്കണം, എപ്പം മരിക്കണം, എങ്ങനെ മരിക്കണം തീരുമാനിക്കുന്ന സാത്താനല്ല. തൻ്റെയുടെ ഉണ്ടക്കായി ഉയർത്തി പറ, എൻ്റെ കർത്താവാണ്. നിങ്ങളെല്ലാം രക്തത്തിൻ്റെ വിലയർത്ഥങ്ങളാണ്. നമ്മൾ എപ്പോ ഇവിടുന്ന് പോകണമെന്ന് തമ്പുരാനാ തീരുമാനിക്കുന്നു. വൈ ഉയർത്തി അല്ലെ പറ ശക്തിയോട്. ഈ വി എ തോമസിന്റെ കാര്യം ഞാൻ പറഞ്ഞു. വി എ തോമസിനെ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കുറച്ചുപേരെ കേട്ട് കാണും. അദ്ദേഹം കേരളത്തിലൊരു അഗ്നി അദ്ദേഹമായിരുന്നു. തി ഇത്രയുള്ളായിരുന്നു വി എ തോമസ്. വി എ തോമസിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ഈ അദ്ദേഹം ഇതുമൊന്നും ഓടുകയായിരുന്നു. ഞാനിപ്പോ എന്റെ ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ എന്റെ ദൈവമേ എത്ര എങ്ങനെ ഓടി. ഇന്നലെ രണ്ട് ശവസംസ്കാരം രാത്രി തലവടി പ്രസംഗിച്ചിട്ടാണ് വെളുപ്പിനെ തിരുവനന്തപുരത്ത് വന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അടൂർ ഡിസ്ട്രിക്ട് കൺവെൻഷൻ പ്രസംഗിച്ചിട്ട് പിറ്റേ ദിവസം ബോംബെയിലായിരുന്നു. അപ്പൊ ഈ ഓട്ടോ ഒന്ന് ചിന്തിച്ച് സ്തോത്രം, ഇപ്പൊ അതിശയിക്കുക. അപ്പൊ ഈ വി എ തോമസ് ഓടുകയായിരുന്നു, രാപകൽ ഓടുക. അപ്പം കാനമച്ചൻ അദ്ദേഹത്തിന്റെ സുഹൃത്തായിരുന്നു. കാനമച്ചൻ വി എ തോമസിനോട് പറഞ്ഞു, എന്റെ തോമാച്ച കുറച്ച് വിശ്രമമൊക്കെ വേണ്ടായോ? ഉടനെ വി എ തോമസ് പറഞ്ഞു, അച്ചോ നിങ്ങള് തച്ചുപണിക്കാരാ, ഞാൻ ഉടമ്പടി പണിക്കാരനാ. തച്ചുപണിക്കാരന് കൊട്ടിക്കൊട്ടി ഇരുന്നാ മതി, ഉടമ്പടി പണിക്കാരന് പണി തീർത്തിട്ട് നേരത്തെ വീട്ടിൽ പോകണം. ഉടമ്പടി പണിക്കാരന് പണി തീർത്തിട്ട് വീട്ടിൽ പോകണം. പണി തീർന്നാൽ വീട്ടിൽ പോകും. പോരാ പോരാ ശക്തി പോരാ. പണി തീർന്നാൽ വീട്ടിൽ പോരും. പലമടിച്ച് ദൈവത്തെ സൂചിച്ചോണ്ട്, പണി തീർന്നാൽ വീട്ടിൽ പോകും. പണി തീരാതെ പോകില്ല. നിന്നെ കൊണ്ട് ദൈവം ചെയ്യേണ്ട ശുശ്രൂഷകൾ തികച്ചിട്ടേ ദൈവം കൊണ്ടുപോകുകയുള്ളൂ. അതെപ്പോഴാ തീരുന്നേ? 87 പണി നിന്നെ കൊണ്ടുള്ള തീരത്തുള്ള 87 കൊണ്ടുപോകത്തുള്ളൂ. 57 തീർന്ന 57 കൊണ്ടുപോകും. കണ്ടു സ്വോത്രം പോയ പോകുക. 67 തീരത്തുള്ള 67 കൊണ്ടുപോകത്തുള്ളൂ. 37 തീർന്ന 37 കൊണ്ടുപോകും. അതുകൊണ്ട് ഞാൻ 90 ജാഗത്തുള്ളതെന്ന് ആരും പറഞ്ഞേക്കല്ലേ. പണി തീർന്നാ കൊട്ടു, പിന്നെ ഉറച്ചോണം വീട്ടിലോട്ടാ പോന്നെ. എന്തിനായി പേടിക്കുന്നേ? നിന്നെ കൊണ്ട് ചെയ്യേണ്ടത് തികയ്ക്കും. എന്റെ അളിയൻ സാവ് കൂടിയിരിപ്പുണ്ട്. അവനെ ഞാൻ കടന്നുപോയതൊക്കെ അറിയാം. നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ്. 2021 ജനുവരി മാസം 24 എൻ്റെ ഹൃദയസ്പന്ദനം നിലച്ചെന്ന് ഡോക്ടർമാർ ചിന്തിച്ചതാ. ലോകമെങ്ങുമുള്ള ദൈവമക്കൾ പ്രാർത്ഥിച്ചു, നിങ്ങളും പ്രാർത്ഥിച്ചു. പക്ഷെ സ്വർഗം തൻ്റെ ഡയറിയിൽ എഴുതി വച്ചിരുന്നു 2023 ജനുവരി മാസം 6 പാസ്റ്റർ ബി മോനച്ചൻ ഈ ഡിസ്ട്രിക്ട് കൺവെൻഷനിൽ ഈ ഓഡിറ്റോറിയത്തിൽ നിങ്ങളോട് പ്രസംഗിക്കണം. ഓ ഷറഖോനി ഹന്ധൻ അറിയ. ഞാൻ ഈ വാക്ക് അവസാനിപ്പിക്കുമ്പോൾ പറയുന്നു, നിന്നെ കുറിച്ചുള്ള, നിന്റെ കുടുംബത്തെ കുറിച്ചുള്ള, നിന്റെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള പിശാചിന്റെ പദ്ധതികൾ പരാജയപ്പെടും. ദൈവത്തിന്റെ പദ്ധതി വിജയിക്കും. വാതറും ദൈവമക്കൾ പറഞ്ഞാട്ട്, കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറയാട്ട്. ദുഷ്ട പിശാചെ, എന്നെ കുറിച്ചുള്ള, എന്റെ കുടുംബത്തെ കുറിച്ചുള്ള, എന്റെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള നിന്റെ പദ്ധതികൾ പരാജയപ്പെടും. എന്റെ ദൈവത്തിന്റെ പദ്ധതി വിജയിക്കും. കരമടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ. ഹല്ലേലൂയ്യ.